ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിങ്ങാണ് ഇന്നത്തെ റെസിപ്പി. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ റവയും കസ്റ്റേർഡും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കസ്റ്റേർഡ് റവ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര ലിറ്ററോളമുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പാൽ, ഇതുപോലത്തെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, പുഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഐസ്ക്രീമിന് വേണ്ടിയിട്ടൊക്കെ പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാൽ കപ്പോളമുള്ള പാല് ഞാൻ വേറൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാ കടകളിലും കിട്ടുന്നതാണ് ഈ കസ്റ്റേർഡ് പൗഡർ. അത് ചെറിയ പാക്കറ്റുകളിലും വലിയ പാക്കറ്റുകളിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ പാക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണോളമുള്ള കസ്റ്റർഡ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിലോട്ട് കസ്റ്റർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം. അത് ഇച്ചിരി പാടാണ്, കാരണം കസ്റ്റർഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കോൺഫ്ലവർ ഒക്കെ നമ്മൾ ഇടുന്നത് പോലെയാണ്, ഇച്ചിരി സമയം എടുത്തിട്ടാണ് അത് അലിഞ്ഞ് വരിക. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കസ്റ്റർഡും പാലും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു കാരമൽ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 കപ്പോളം ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നത് വരെ, ഇതൊരു ഉരുകി ഒരു ബ്രൗൺ കളർ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു നേരം ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പഞ്ചസാര സമയമെടുത്ത് അതൊന്ന് ഉരുകി വരുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന്, ഞാൻ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല, അത് തന്നെ സമയമെടുത്ത് ഉരുകി വന്നോളും. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഈ ഒരു പഞ്ചസാര മുഴുവനായിട്ട് ഉരുകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പഞ്ചസാരയൊക്കെ ഇതാ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി കണ്ടോ, ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി കടുത്ത കളറിലോട്ട് പോയി കഴിഞ്ഞെന്നാൽ നമ്മുടെ ഈ ഒരു കാരമൽ കയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിറം മതിയാവും. ഇനി ഉടനെ തന്നെ നമ്മളിതൊരു പാത്രത്തിലോട്ട്, നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിനകത്തോട്ട് ഈ ഒരു കാരമൽ ഒഴിച്ച് നമ്മളിതൊന്ന് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ പാത്രം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ഈ ഒരു കാരമൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ കാരമൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു പുഡിംഗ് പാത്രത്തിൽ ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത്, മിക്ക നിങ്ങളുടെ റെസിപ്പിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കേക്കും പുഡിങ്ങൊക്കെ ഞാൻ ഇതുപോലത്തെ ഉള്ള ഒരു ചായപാത്രമാണ് അതിൻ്റെ പിടിയൊന്നും ഞാൻ മാറ്റിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ കാരമൽ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അത്രേ വേണ്ടു, ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. ഇത് നല്ല കട്ടയായിട്ട് വരും. അതൊരു 2 മിനിറ്റിനകത്ത് തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇതിങ്ങനെ കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിനകത്തുള്ള ആ ഒരു കാരമൽ ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കാൻ നോക്കുക, അടിഭാഗത്ത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പാല്, അതായത് 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/2 ലിറ്റർ, ഒരു 1/2 കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പാല് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ പാലൊക്കെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പോളം ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഈ ഒരു പാലും പഞ്ചസാരയും ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാ അപ്പോൾ ഈ ഒരു പാലും പഞ്ചസാരയും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 ഭാഗത്തിലുള്ള റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1/3 കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള അളവിൽ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു 1/4 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ റവ ചേർക്കുന്നത് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ റവ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോവിലോട്ട് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടാണ് റവ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ ഇനിയിപ്പോൾ റവയൊക്കെ നന്നായിട്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. തിളയ്ക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് ഫ്ലെയിം ലോവിലോട്ട് വീണ്ടും മാറ്റുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും കസ്റ്റർഡ് പൗഡറും ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ ഒഴിക്കുന്നതിന് മുൻപ്, ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഈ നമ്മൾ ഇച്ചിരി നേരം ഇത് മാറ്റി വെച്ചതുകൊണ്ട് ഇതിനകത്തുള്ള കസ്റ്റർഡൊക്കെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, അടിയിൽ തട്ടിലോട്ട് കെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട്
ഒഴിക്കാം അല്ലെങ്കിൽ നേരെ തന്നെ ഒഴിക്കാം. ഞാൻ നേരെ തന്നെയാണ് ഒഴിച്ചത്. ഇനി നമുക്ക് ഒരു മിനിറ്റ് പോലും സമയം വേണ്ട. ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൈവിടാതെ തന്നെ അടുത്ത് തന്നെ നിന്ന് ഇളക്കി ഇതാ കണ്ടോ, ഇത് ഒരു മിനിറ്റിനകത്ത് ഇതാ നമുക്കിത് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒന്നും കൂടെ ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഇതാ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പുഡിങ്ങിൻ്റെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നേരെ തന്നെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കണം. കണ്ടോ ഈ ഒരു കാരമലൊക്കെ നോക്കിക്കുക, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല, നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ടോ ഇതൊന്ന് മൂടി വെക്കണം. ഇനി ഫോയിൽ പേപ്പർ ഇല്ലാന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. അതിന് പകരം ഇതിന് കറക്റ്റായിട്ടുള്ളൊരു പാത്രം അടപ്പ് മൂടിക വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇനി ഇതൊന്ന് ആവി കയറ്റെടുക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പുഡിംഗ് ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെക്കുക. ഈ ഒരു ഫോയിൽ പേപ്പറിനകത്ത് ഹോൾസ് ഇട്ട് കൊടുക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്ക് വെള്ളം വീഴാതെ ഇരിക്കണം പുഡിങ്ങിനകത്തോട്ട്, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നമുക്കതൊരു 25 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ സമയമെടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ആവി കയറ്റെടുക്കണം. അപ്പം അതാ ഇവിടെ ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കി എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഞാനൊരു ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ടൊന്ന് കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട് വെന്തിട്ടില്ല, കാരണം ഞാനത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടൂത്ത് പിക്കറിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞെന്നാൽ ഇതിൻ്റെ അകം വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇടയ്ക്ക് 25 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ വറ്റും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളം കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ ഒന്നും കൂടെ ഇത് ഒരു 10 മിനിറ്റും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ എടുത്ത സമയം 35 മിനിറ്റാണ്. എന്നിട്ടിതാ ഞാനൊന്നും കൂടെ ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ചിട്ട് വരാം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി തുറന്ന് നോക്കുകയാണ്. അപ്പം ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 35 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ അതുകൊണ്ട് കറക്റ്റ് 35 ചിലപ്പോൾ ആയെന്ന് വരില്ല, ഒരു 35 ചിലപ്പോൾ 40 ആവാം. അത് നമ്മൾ ഇടുന്ന ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ടാണ് അത് മാറി വരിക. അപ്പം ഞാൻ എന്താണെങ്കിലും ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതാ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അതൊരു ഇച്ചിരി സമയം എടുത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊരു പ്ലേറ്റിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പക്ഷേ ഇത് ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാനിതൊന്ന് പാത്രത്തിലോട്ടൊന്ന് കമത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പുഡിംഗ് ഇച്ചിരി തണുപ്പിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കൊരു ഇതേപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിവിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മറിച്ചിടാം. വളരെ ഈസി ആയിട്ട് തന്നെ പോരും. ഒന്ന് പുറകിലൊന്ന് തട്ടിക്കൊടുക്കും കൂടെ ചെയ്യുക. ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ആ ഒരു ബാക്കി വരുന്ന പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് അല്ല കാരമൽ, അത് നമുക്കിതിൻ്റെ മേലെ ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ചിലപ്പം അതങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇതാ നോക്കിക്കേ, നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിംഗ്, ഒരു കസ്റ്റർഡ് റവ പുഡിംഗ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ സോഫ്റ്റ്നെസ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതും കൂടെ ഞാനൊന്ന് കാണിക്കാം. അപ്പം ഞാനിന്നിവിടെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഇതാ അപ്പം നമ്മുടെ പുഡിംഗ് സ്ക്വയർ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാത്രത്തിലല്ല സെറ്റ് ചെയ്യാൻ വെച്ചത്, അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഇനി നമുക്കിതാ ഇതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗാണ്. നമ്മൾ റവയും കൂടെ ചേർത്താൽ മാത്രമാണ് നമുക്കിതൊരു ഇപ്പം ഈ കാണുന്ന ഒരു ടെക്സ്ചറിലോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റവയ്ക്ക് പകരം അരിപ്പൊടി ആണെങ്കിലും ഗോതമ്പ് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ആ അളവ് കറക്റ്റായിട്ടൊന്ന് എടുക്കണം എന്ന് മാത്രം. അപ്പോൾ അതാ നോക്കിക്കേ, നല്ല സോഫ്റ്റ് അല്ലേ, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.